ഹായ് ഫ്രണ്ട്സ്, പുതിരവിടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു കപ്പ് സേമിയ, ഒരു മുട്ട ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഒരു ടേസ്റ്റിലുള്ള ഒരു സ്നാക്സ് റെസിപ്പി നമുക്ക് നോക്കാം. ഇത് നിങ്ങൾക്ക് സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാം, അതേപോലെ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണമെങ്കിൽ ഞങ്ങൾ ഇത് ഉപയോഗിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് സേമിയ കുറച്ച് വെള്ളം ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചൂടാകുന്ന സമയത്ത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക. വെന്ത ശേഷം അതേപോലെ ഒരു അരിപ്പിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ ശേഷം വീണ്ടും പച്ചവെള്ളത്തിൽ കുറച്ചൊന്ന് വാഷ് ചെയ്തിട്ട് ഇതേപോലെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നിങ്ങളിവിടെ നമുക്ക് ടോട്ടലായിട്ട് രണ്ട് മുട്ട വേണം. ആദ്യം നിങ്ങളൊരു മുട്ട ചേർത്ത് കൊടുത്തിട്ട് അതിനുശേഷം ഒരു സവോള കട്ട് ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. നമുക്കിതിനൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അര ടീസ്പൂൺ അളവ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കാൽ ടീസ്പൂൺ അളവ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി നിങ്ങളിതിന് എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ അളവ് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ടീസ്പൂൺ അളവ് ചിക്കൻ മസാല പൊടി ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ ചിക്കൻ മസാലയിൽ പൊടി ഇല്ലെന്നുണ്ടെങ്കിൽ ഗരം മസാല ഒരു അര ടീസ്പൂൺ അളവ് ചേർത്ത് കൊടുത്താലും മതി. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം അവസാനമായിട്ട് ഒരു മുട്ട വീണ്ടും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ സേമിയൻ്റെ ആ മേൽക്കോട്ടിലൊരു മുട്ട ഇങ്ങനെ കിട്ടുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇനി ഞാൻ ഇതേപോലെ ഒരു ഉണ്ണിയപ്പക്കല്ല് ഇതേപോലെ ഞാൻ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം ഇതിലേക്ക് ഞാൻ കുറേശ്ശെയായിട്ട് സ്പൂണിൽ ഇതേപോലെ എടുത്തിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് മൂടി വെച്ച ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കണം. നിങ്ങൾ ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കരുത്, നല്ലോണം കരിഞ്ഞു പോകും. അപ്പം മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ച് ഒരു സൈഡ് വെന്ത ശേഷം തിരിച്ചിട്ടോട്ട് കൊടുക്കുക, ആ സൈഡ് വേവിച്ചെടുക്കുക. ഇനി നമ്മൾക്കിത് വെന്ത ശേഷം ഇതെടുത്ത് നമുക്ക് മാറ്റാം. ഇതെടുത്ത ശേഷം നമുക്കിനി ബാക്കിയുള്ള മാവും ഇതേ ബാക്കിയുള്ള സേമിയയും ഇതേപോലെ നമുക്ക് റെഡിയാക്കിയെടുക്കാം. നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പിയാണ്. നമുക്കതിന് ഇതിൻ്റെ കൂടെ കഴിക്കാൻ നമുക്കൊരു ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടെങ്കിൽ അതിൽ തൊട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി നിങ്ങൾക്ക് ഈവനിങ് അല്ലാന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇത് നിങ്ങൾക്ക് കഴിക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് ഒന്നും ചട്നീൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല. നമ്മൾക്ക് ഇത് മാത്രം വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്സ് ആയിട്ടും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതേപോലെ ഞാൻ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതേ മോളിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ടുണ്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വണ്ടായ റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.